കോവിഡ് 19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായി ബാങ്ക് എത്തരുതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂർ അറിയിച്ചു. ഒരേ സമയം 5 പേർക്ക് മാത്രമാണ് ബാങ്കുകൾ പ്രവേശനം അനുവദിക്കുക. പനിയോ ചുമയോ ജലദോഷമോ ഉള്ളവർ ബാങ്കിൽ എത്തരുതെന്നും അദ്ദേഹം അറിയിച്ചു. ബാങ്ക് എത്തുന്നവർ ഇടപാടുകൾ തീർത്ത് എത്രയും വേഗം തിരികെ പോകണം. ബാങ്കിൻ്റെ കസേരയിലോ മേശയിലോ കൗണ്ടറിലോ ചുമരിലോ ആരും സ്പർശിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. നിരീക്ഷണത്തിൽ കഴിയുന്നവരും ജലദോഷം, ചുമ, പനി തുടങ്ങിയ രോഗലക്ഷണമുള്ളവരും ബാങ്കിൽ എത്താതിരിക്കുക. ബാങ്ക് ഇടപാടിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക. ഉപഭോക്താക്കൾ ATM, ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. പാസ്ബുക്ക്, പ്രിന്റിംഗ്, ബാലൻസ് പരിശോധന എന്നിവയ്ക്കായി ബാങ്ക് സന്ദർശനം ഒഴിവാക്കുക. പെൻഷൻ വാങ്ങുന്നവർ കൂട്ടമായി ബാങ്കുകൾ എത്താൻ പാടില്ലെന്നും കളക്ടർ നിർദ്ദേശിച്ചു. COVID-19 വൈറസ് ബാധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഒരു അറിയിപ്പുണ്ടാകും വരെ സന്ദർശകരെ അനുവദിക്കില്ലെന്ന് റാന്നി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. അടിയന്തിരമല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും മാറ്റിവച്ചിട്ടുണ്ട്. കൊറോണ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം മുഴുവൻ ജാഗരൂകരായിരിക്കവേ ദുഃഖകരമായ ഒരു വാർത്ത തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരു രോഗി അവിടെ നിന്നും ചാടിപ്പോയി. തുടർന്ന് തിരുവനന്തപുരം KSRC ബസ് സ്റ്റാൻഡെത്തി ഇയാൾ പട്ടം വരെ KSRC ബസ്സിൽ യാത്ര ചെയ്തു. വിവരം അറിഞ്ഞെത്തിയ പോലീസ് ഇയാളെ തിരിച്ച് ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുകയും ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. നിരീക്ഷണത്തിലായിരുന്ന ഇയാൾ പുറത്തേക്ക് പോകുന്ന ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി അധികൃതർ പിന്തുടർന്നെങ്കിലും രക്ഷപ്പെട്ടു. തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. ഇതിനിടെ ഇയാൾ തമ്പാനൂർ KSRC ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം കിളിമാനൂർ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി. താൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ആളാണെന്നും 10 രൂപ തരണമെന്നും യാത്രക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കയ്യിൽ ക്വാറന്റൈൻ ചെയ്തതിൻ്റെ സ്റ്റിക്കറും വസ്ത്രത്തിൻ്റെ നിറവും അടയാളവും വച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാളെ പ്രത്യേക ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് യാത്രക്കാരുമായി ബസ് പുറപ്പെട്ടെങ്കിലും യാത്ര അവസാനിപ്പിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചു. പട്ടം PSC ഓഫീസിന് സമീപം നിർത്തിയ ബസ് കോർപ്പറേഷൻ അധികൃതർ അണുവിമുക്തമാക്കി. കണ്ടക്ടറും ഡ്രൈവറും അടക്കം ബസ്സിലുണ്ടായിരുന്ന 26 പേരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും 14 ദിവസം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കൊറോണ രോഗവ്യാപനത്തിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തികച്ചും മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ളവർ കാണിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരു സമൂഹത്തെ തന്നെ അപകടത്തിലാക്കും.